ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു സിമ്പിൾ പ്ലീറ്റഡ് നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. 34 ഇഞ്ച് വീതിയും 2.90 നീളമുള്ള ഒരു നൈറ്റി ബിറ്റിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു നൈറ്റി തയ്യാറാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 50 ഇഞ്ച് നീളമുള്ള നൈറ്റിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു നൈറ്റി ബിറ്റിൽ നിന്നും അത്യാവശ്യം നീളമുള്ള സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള, അതായത് ഒരു 54 ഇഞ്ച് നീളം 55 ഇഞ്ച് നീളമൊക്കെ ഉള്ള നൈറ്റിയാണ് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വേണ്ടി മറ്റൊരു പീസ് ഫാബ്രിക് എടുക്കുന്നതായിരിക്കും നന്നാവാട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റി കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അധികം സ്ലീവ്സിനുള്ള ഫാബ്രിക്കൊന്നും നമുക്ക് ഇതിൽ നിന്നും കിട്ടത്തില്ല. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തുണിയത് നാളായിട്ട് നടുമടക്കി വിരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വീതി ഭാഗത്തേക്കായി ഒന്ന് നടുമടക്കി, ശേഷം അതിനെ നീളം വശത്തേക്കായി ഒന്ന് നടുമടക്കി വിരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അളവിനുള്ള നൈറ്റി വെച്ചിട്ടാണ് ഈ ഒരു നൈറ്റി മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നാൽ ലെങ്ത്ത് എനിക്ക് ആ ഒരു നൈറ്റിയുടെ അത്രത്തോളം തന്നെ വേണ്ട കേട്ടോ, 50 ഇഞ്ച് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഈ ഒരു ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് നിന്നും ഞാനിത് ടാപ്പ് ഒന്ന് കറക്റ്റ് വെച്ച് പിടിച്ച് 50 ഇഞ്ച് നീളമുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ 51.5 ഇഞ്ച് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, 1.5 ഇഞ്ച് നമ്മളിവിടെ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയാണ് വിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇരുവശങ്ങളിലായിട്ട് 51.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റി വരയ്ക്കാം. മറ്റ് അളവുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു അളവ് നൈറ്റിയുടെ സഹായത്തോടു കൂടിയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു നൈറ്റിയുടെ വീഡിയോ മുമ്പ് തന്നെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ മുകളിലായി കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു നൈറ്റി ഒന്ന് നന്നായി നടുമടക്കി വിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നടുമടക്കി വിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ താഴ്വശത്തേക്കായി അരികുവശത്തോട് ചേർന്ന് നമുക്ക് ഈ ഒരു നൈറ്റിയെ വച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ അളവ് നൈറ്റിയെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് വച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 1 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ കൈക്കൂയുടെ നീളം ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നമുക്ക് നമ്മുടെ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൂടാതെ ഷോൾഡർ പോയിൻ്റ് കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷോൾഡർ പോയിൻറ്റിനേക്കാൾ ഒരു 1/2 ഇഞ്ച് പുറമേക്ക് വിട്ടിട്ട് വേണം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി എപ്പോഴും പുറമേക്കായി വിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് വിഡ്ത്തിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ പുറമേക്ക് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് വിട്ട് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് പുറമേക്കായി വിട്ട് കൊടുക്കുക. ഷോൾഡർ പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കണ്ടില്ലേ, ഇതുപോലെ പുറമേക്കായി വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിൻറ്റും നമ്മുടെ ആം ഹോൾ ലെങ്ത്തിൻ്റെ ആ ഒരു പോയിൻറ്റും തമ്മിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ കൈക്കുഴി വരച്ചെടുക്കണം. ഇനി നമുക്കിത് ഈ ഒരു ഭാഗത്തായി ജസ്റ്റ് ഒരു ഷേപ്പ് കൂടി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഷേപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഷേപ്പ് കൊടുക്കാതെയും ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ ലേറ്റായിട്ടൊന്ന് നമ്മുടെ ബോഡി പീസ് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതോടുകൂടി നമുക്ക് നമ്മുടെ അളവിൻ്റെ നൈറ്റി മാറ്റി വെക്കാം കേട്ടോ. കാര്യമായിട്ട് ഇത്രയും തന്നെ നമുക്ക് മാർക്കിംഗ് ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്ക് വിഡ്ത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള പോയിൻ്റിൽ നിന്നും താഴേക്കായി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു അളവ് നൈറ്റിയുടെ നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അളവ് നൈറ്റി ഞാനിവിടെ വി ഷേപ്പിലാണ് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 5.5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന പ്ലീറ്റഡ് നൈറ്റിക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. പിന്നെ പ്ലീറ്റഡ് നൈറ്റി പ്ലീറ്റഡ് നെക്കാവുന്ന സമയത്ത് കുറച്ചൊന്ന് വൈഡാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഒരല്പം കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 4.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും, അങ്ങനെ ടോട്ടൽ 5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് ബോക്സാക്കി മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം നെക്കിന് ഇറക്കം ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊരു 4 ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ടിലും പിറകിലും ഒരേ നീളമുള്ള നെക്കാണ് വരിക. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് ചെയ്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന്
റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയി, ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് നൈറ്റിയുടെ ചെസ്റ്റ് സൈസ് വരുന്നത് 40 to 42 ആണേ, അതായത് എക്സൽ സൈസ്. അതിനിപ്പോൾ ഒരു 44 വരെയുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു 34 ഇഞ്ച് വീതിയുള്ള നൈറ്റി വിറ്റിൽ നിങ്ങൾക്ക് പ്ലീറ്റഡ് നൈറ്റി ചെയ്തെടുക്കാൻ സാധിക്കും. ഒത്തിരി കൂട്ടുകാർ ചോദിക്കാറുണ്ട്, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ശേഷിതേ ഞാനിവിടെ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അരികുവശത്ത് നിന്നും മുകൾ വശത്തേക്കായി 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഷോൾഡർ ചെരിവ് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗം നമുക്ക് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കല്ലോ, ആ ഒരു സമയത്ത് ഷോൾഡർ ചെരിവ് നമുക്ക് കറക്റ്റ് വെച്ച് സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ 50 ഇഞ്ച് നീളമുള്ള നൈറ്റിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നീളമുള്ള സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാനുള്ള ഫാബ്രിക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 54 ഇഞ്ച് നീളമുള്ള നൈറ്റിയൊക്കെ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഫാബ്രിക് ഉണ്ടാവില്ല. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ മറ്റൊരു പീസ് ഫാബ്രിക് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എന്തായാലും ഇതേ ഈ ഒരു ലെഫ്റ്റ് ഓവർ പീസ് ഫാബ്രിക്കിൽ നിന്നും എനിക്ക് കിട്ടുന്ന അത്രത്തോളം നീളത്തിൽ ഒരു സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേ ഇതുപോലെ ഞാനിവിടെ നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ചെയ്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ഇത്രത്തോളം എളുപ്പമാണ് എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഞാനിവിടെ ഫ്രണ്ടിലെ കഴിക്കുഴി ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുന്നുണ്ട്. സോറി, ഫ്രണ്ടിലുള്ള സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ കുഴിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ബോഡി പീസിൻ്റെ കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഫ്രണ്ടിലെയും പിറകിലെയും സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തു. ശേഷം സ്ലീവിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ദേ ഇതുപോലെ ഫോൾഡഡ് സൈഡാണ്, ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി എടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതേ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ആ ഒരു ഭാഗം കുഴിച്ച് കട്ട് ചെയ്തെടുത്തു, കൂടാതെ നോച്ചസ് ഇട്ട് മാർക്ക് ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്കിന് വെച്ച് കൊടുക്കാനുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബോഡി പീസും സ്ലീവ്സും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ബാക്കി വന്നിട്ടുള്ള ലെഫ്റ്റ് ഓവർ പീസ് ഫാബ്രിക്കിൽ നിന്നും നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ക്രോസ് പീസിനുള്ള ഫാബ്രിക് നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയലിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേറെ ഏതെങ്കിലും ലെഫ്റ്റ് ഓവർ ഫാബ്രിക് പീസ് എടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശത്തേക്കാണ് ഈ ഒരു ക്രോസ് പീസ് പോകുക. ഓക്കെ, അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു പീസ് സ്ട്രെയിറ്റ് ഫാബ്രിക് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ബോ പോലെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലെയും പിറകിലെയും ബോഡി പീസ് ഒപ്പത്തിനൊപ്പം തന്നെ വിരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആ ഒരു ഭാഗം അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിൽ നിന്നും അകം വശത്തേക്ക് ആ ഒരു 1.5 ഇഞ്ചോളം ഇതേ ഇതുപോലെ 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വച്ച് നോക്കി ആ ഒരു ഭാഗം നോച്ചസ് ഇട്ട് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടിലെയും പിറകിലെയും പീസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് നമ്മുടെ പിറകിലുള്ള ബോഡി പീസ് ഇതിൽ നിന്നും മാറ്റാം. ശേഷം ഫ്രണ്ടിലുള്ള ബോഡി പീസ് ഇതേ ഞാനിവിടെ ഒന്ന് നിവർത്തി വിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നമ്മൾ നിവർത്തി വിരിച്ചെടുക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലായിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഈ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ എല്ലാം നമ്മളിത് ഇതുപോലെ ചെറിയ ചെറിയ ഞൊറികൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഞൊറികൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടത് ഇതുപോലെയുള്ള കുറച്ച് പിന്നിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഞൊറികളുടെ വലിപ്പവും എണ്ണവും ഒക്കെ നമുക്ക് കറക്റ്റ് ഇതേ ഇതുപോലെ വച്ച് നോക്കി പിൻ ചെയ്തെടുക്കാം. അതേ ആദ്യത്തെ പ്ലീറ്റ്സ് ഞാനിവിടെ ഇതേ കറക്റ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഒരു നമ്മുടെ നെക്ക് ഷേപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ഇതേ ഇതുപോലെ തന്നെ വെച്ച് പിൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക.
ഓക്കെ, ഏറ്റക്കുറച്ചിലൊന്നുമില്ലാതെ കറക്റ്റ് നമുക്കിത് ഇതുപോലെ നന്നായി തന്നെ ശ്രദ്ധിച്ച് ആ പ്ലീറ്റ്സിൻ്റെ വലിപ്പങ്ങളെല്ലാം കറക്റ്റ് ലെവലിലല്ലേ എന്നൊക്കെ നോക്കി ഇത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലീറ്റ്സ് വലുതായി അല്ലെങ്കിൽ ചെറുതായി അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒന്നും വരില്ല. നമുക്ക് ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് വീതി കിട്ടുന്ന രീതിയിൽ നമുക്കിത് ഇതുപോലെ പിന്നെ കുത്തി വെച്ച് ആ ഒരു പ്ലീറ്റ്സ് സെൻറ്റർ ഭാഗത്തെല്ലാം തന്നെ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത് കറക്റ്റാണോ എന്നുള്ളത് ഈ ഒരു സമയം നോക്കാം. കണ്ടില്ലേ, എനിക്കിവിടെ ഇതേ 5 ഇഞ്ചിൽ കറക്റ്റ് നെക്ക് വിഡ്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ ടോട്ടൽ നെക്ക് വിഡ്ത് 6 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ് ലെങ്ത്സിന് വേണ്ടി കുറച്ച് കൊടുത്തിട്ട് വേണം നെക്ക് വിഡ്ത് എപ്പോഴും എടുക്കാൻ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ചുളുക്കൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായി തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേ രീതിയിൽ നമുക്ക് പിറകിലുള്ള പീസും തയ്യാറാക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പിന്നെല്ലാം ഒന്ന് ഊരി മാറ്റാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്രോസ് പീസുകൾ എടുക്കുക. ഇതേ നമ്മുടെ ക്രോസ് പീസിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ ജസ്റ്റ് ഒരു ക്രോസായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം മുകൾ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ക്രോസ് പീസ് എത്രത്തോളം വലിപ്പം വേണമോ അത്രത്തോളം വലിപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ക്രോസ് പീസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതേ നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ വശത്ത് നമ്മുടെ ക്രോസ് പീസിനെ ഇതേ കറക്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കണം. അപ്പോൾ ക്രോസ് പീസ് ഞാനിവിടെ ഒരു 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ്. അതിനെതേ ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കുക. ശേഷം നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് നെക്കിന് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ചുറ്റിലും ക്രോസ് പീസിനെ ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചെടുക്കുക. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ചുളുക്കൊന്നും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിവിടെ ചുറ്റിലും വെച്ചിട്ടൊന്ന് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ ഇതുപോലെ നമ്മുടെ നെക്കിന് ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ചുറ്റിലും നമ്മൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രോസ് പീസിനെ നമ്മുടെ ബോഡി പീസിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഇതേതുപോലെ ഒന്ന് വെച്ചെടുക്കുക. ഓക്കെ, ഇതുപോലെ കറക്റ്റ് ഒന്ന് വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടരി വശത്തിലൂടെയായി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് തൊട്ടരി വശത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് ഗ്യാപ്പൊന്നും വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ അരികുവശത്തിലൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു ക്രോസ് പീസ് നന്നായി തന്നെ ഫിക്സായി നിൽക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിനേക്കാൾ 1/4 ഇഞ്ച് വിട്ടിട്ട് പുറമേക്ക് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ സെയിം ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലീറ്റ്സ് നല്ല പെർഫെക്റ്റായി തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഫ്രണ്ടിലെയും പിറകിലെയും നെക്ക് ഭാഗം തയ്യാറാക്കിയെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിവിടെ 2 പീസും തയ്യാറാക്കിയെടുത്തു. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമ്മുടെ നെക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം നമുക്ക് നമ്മുടെ ഫാബ്രിക് പീസിൻ്റെ നല്ല വശങ്ങളകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം ഒന്ന് വെച്ചെടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഷോൾഡർ ചെരിവ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു 1/2 ഇഞ്ച് താഴ്ത്തി നമ്മുടെ ഷോൾഡർ ചെരിവ് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം ഇരുവശങ്ങളിലായിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇരുവശങ്ങളിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ഇരുവശങ്ങളിലായിട്ട് നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സ് ആണ് ഇരുവശങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ ബോഡി പീസും സ്ലീവും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോഡി പീസിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമ്മുടെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശങ്ങളകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. ശേഷം സ്ലീവ് ഓപ്പണിൻ്റെ ഒരു വശം മുതൽ നമ്മുടെ ബോഡി പീസിൻ്റെ താഴ്വശം വരെ നമുക്ക് 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് വിട്ടുകൊടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ രണ്ടാമത്തെ വശവും തയ്യാറാക്കിയെടുക്കാം. കൂടാതെ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം 1/2 ഇഞ്ച് വീതം ചീത്തവശത്തേക്കായി ഡബിൾ ഫോൾഡ് ചെയ്ത് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ നൈറ്റി തയ്യാറായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റിക്ക് ഫ്രണ്ടിലൊരു ഫാബ്രിക് ബോയോ മറ്റോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നൈറ്റി ഇതേ ഇവിടെ നല്ല സുന്ദരമായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന ഫാബ്രിക്കിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്മുടെ നൈറ്റിയുടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ ജസ്റ്റ് ഒരു ബോ കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോ വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഫ്രണ്ടിലും പിറകിലും നമ്മൾ ഒരേ രീതിയിലാണ് നെക്കും അതുപോലെ പ്ലീറ്റ്സൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഫ്രണ്ട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോ വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു നൈറ്റി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനു മുമ്പും ഒത്തിരി നൈറ്റിയുടെ വീഡിയോയും അതുപോലെ കിഡ്സിൻ്റെ നൈറ്റ് ഡ്രസ്സ്, ഫ്രോക്ക്, ചുരിദാർ, കുർത്തി എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്കുടൻ തന്നെ കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.